ഗതപതാക്കട നമ്മുടെ അമ്മയും ഡ്യൂടിയും കൂടി നല്ല അടിപൊളി നെല്ലിക്ക ആ നല്ല അടിപൊളി നെല്ലിക്ക ഉപ്പിലിട്ടത് ഗൈസ് ഓ വേണോ 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 പക്ഷെ ഞാൻ തരൂല ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ട് കെട്ടിക്കാശി വീഡിയോ ആണ്. ആ സംഭവം എന്താ ഡ്യൂഡിന്റെ മേലെ ഒന്ന് പരീക്ഷ നോക്കണം, സ്വതന്ത്ര ജസ്റ്റ് ടെസ്റ്റ് ചെയ്തോണ്ട് കോഴിമുട്ടി ഒരു കുപ്പി വെള്ളം മതി. ഡ്യൂഡി മുകളിൽ വരുന്നുണ്ട് ഗൈസ്, ബൈ കുറച്ച് കാണാം. ഗൈസ് ഡ്യൂഡി മുകളിലോട്ട് വരുമ്പോ ഞാൻ താഴോട്ട് പോയി, ഞാൻ താഴോട്ട് വരുമ്പോ ഡ്യൂഡി മുകളിലോട്ട് വരും. അതുകൊണ്ടാണ് എങ്ങനെ വീഡിയോ ചെയ്യണത്. വേറെ ഒന്നല്ല, വേറെ സംഭവം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടാൽ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ സംഭവം നമ്മൾ ഡ്യൂഡിന്റെ മുകളിൽ പരീക്ഷിക്കുന്നു, ചീറ്റി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ കുറച്ച് ദിവസം ഈ വീഡിയോ ഇങ്ങനെ റിപ്പീറ്റഡ് പല പല ആൾക്കാരും ചെയ്യണുണ്ട്. സോ ഇപ്പോഴാണ് എനിക്ക് എടുത്ത്, ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കോഴിമുട്ടിയും അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളം മാത്രം മതി ഗൈസ്. ഇനി ഭയങ്കര രസമാണ്, സെറ്റാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പൊ വീഡിയോ ഇതാട്ടോ, ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇതാണ് വീഡിയോ, നോക്കിയേ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു കുപ്പിന്റെ മുകളിൽ കോഴിമുട്ട വെക്കുക, എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ ആക്കുന്ന മാതിരി കാണിക്കും. അപ്പൊ അവരത് അതിൻ്റെ ഉള്ളിൽ വീണോ നോക്കാണ്ട് അങ്ങോട്ട് വരും. അപ്പം വെള്ളം കൊണ്ട് ചീറ്റ് അന്വേഷിച്ച് കോഴിമുട്ട തല തന്നെ വെച്ച് പൊട്ടി കേസ്. അതാണ് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ട. സോ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കട്ടെ. ഇപ്പൊ എല്ലാ സാധനം ഇവിടെ തന്നെ, ഞാൻ പുറത്തേ പോകുന്നു വേണ്ട വാങ്ങാൻ. സോ മൊത്തം സെറ്റാക്കണ കേസ്. ഓക്കെ, അതിന് മുമ്പ് ഒരു പ്രൊഡക്റ്റ് ഇവിടെ എത്തി, നമ്മൾ ലാസ്റ്റ് അത് കാണിച്ചു. ഓക്കെ ഗേസ്, ഇതാണ് പ്രൊഡക്റ്റ്. ഞാൻ ഇതൊക്കെ മാറ്റി കടന്നു തരാം. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാൻ ഓൾറെഡി ഒന്ന് അൺപാക്ക് ചെയ്തിട്ടുണ്ട്, അൺബോക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി എന്താ വാങ്ങിയതാട്ടെ. ഇത് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിട്ട് ഇതാണ് സാധനം. സംഭവം കിടക്കാച്ചിട്ടോ, അതാ ഇതിങ്ങനെ ഉള്ളോ, ഈ പുറത്തേക്ക് വരത്തണം കൈ കാണിച്ചിട്ടാ. കണ്ടില്ലേ, എലിക്കുട്ടിയാണ് കേസ്, ഇതിന്റെ ഉള്ളിൽ എലിക്കുട്ടിയുണ്ട്. സോ എലിക്കുട്ടീനെ കൂടെ പുറത്തെടുക്കട്ടെ ഒരു മിനിറ്റ്. ഇതാണ് നമ്മുടെ സാധനം, കണ്ടില്ലേ, നല്ലൊരു എലിക്കുട്ടിയാണ്. നല്ല ചുവപ്പ് കളറും വാലൊക്കെ ഉള്ള നല്ല രസത്തിലുള്ള ഒരു എലിക്കുട്ടി. എലിക്കുട്ടി താക്കുന്ന സ്പ്രിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതിനുള്ള ഒരു ബോളും ഉണ്ട്. കണ്ടില്ലേ, അവിടെ പോയി. കണ്ടില്ലേ, ഒരു ബോളുണ്ട്. അപ്പൊ നമ്മളെ പൂച്ചകൾ പെട്ടെന്ന് ഇത് അട്രാക്ട് ആകും. പൂച്ച ഇത് കണ്ടുകഴിഞ്ഞാല് ഇതിങ്ങനെ ഇങ്ങനെ ഇളകി കളിക്കുകൊണ്ട് പെട്ടെന്ന് ഇതിന്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ തട്ടി തട്ടി കളിക്കും. അതുപോലെ തന്നെ ഈ ബോൾ എടുക്കാൻ കഴിയും നോക്കും, കാരണം ഈ ബോൾ ഇതിന്റെ ഒന്നും എടുക്കാൻ കഴിയൂല, ഫിക്സ്ഡ് ആണ്. സോ അത് നല്ലൊരു കളി നമുക്ക് എന്തായാലും കാണാം. അതിന് ലാസിന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി നോക്കട്ടെ. അപ്പൊ ലാസ്റ്റ് ആക്കണം, അവിടെ ഉണ്ട്. കമൺ ലാസി, ഗൈസ് ലാസി വരുന്നുണ്ട്. ഇതാക്കണ ഞാൻ സംഭവം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തുറണ്ട 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 അത് നോക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ നമുക്ക് നോക്കാലോ. കമൺ ലാസി, യു ക്യാൻ ഡു ദിസ്. നല്ല നോട്ടുണ്ട്. ഇത് പൂച്ചകൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ടോയ് കേട്ടോ, കേറ്റുകൾക്ക് കളിക്കാനായിട്ട് ഉണ്ടാക്കിയ ടോയ് ആണ്. അല്ല മോളെ, ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കൂ. മുകളിലോട്ടല്ലേ അതിന്റെ നോട്ടം. കഴിഞ്ഞോളെ വായോട്ടാണ് നോട്ടം കേസ്. ശരിക്കും മനുഷ്യന്മാരെ തൊട്ടളിക്കണവരില്ലേ, അതൊന്ന് മുകളിൽ നിന്ന് ഇളക്കി വെക്ക. വിട് വിട് വിടടി, വിടുമ്പോഴാണ് അത് കളിക്കേണ്ടേ. എലിയല്ലേ, എലിക്കുട്ടി, ചെറിയ എലിക്കുട്ടി. കൊറച്ച് കഴിഞ്ഞാ കമ്പനി ആയിക്കോളൂല്ലേ കുഞ്ഞോ. കൊറച്ച് എന്തായാലും കമ്പനി ആയിട്ട് നമ്മളാക്കൊന്നും വേണ്ട, ഒരു സ്വന്തമായിട്ട് തന്നെ കളിക്കുന്നതാണ് രാജി. പറ്റിയ സാധന കൊറച്ചും ടൈം എടുക്കും, അതായത് ഏത് സാധനം കിട്ടിയാലും ആദ്യം ഒന്ന് ലാസ് ഇങ്ങനെ നോക്കൂലേ. അതാ പിന്നെ വരുന്നുണ്ട്. അതൊന്നും അത് ഡേഞ്ചർ അല്ല, ഡേഞ്ചർ അല്ല എന്ന് കണ്ടാ പിന്നെ അയമ്പ കളിയിടുന്നു. അതെ അതെ, എന്നോ ഓർഡർ ചെയ്ത് എന്നാ കൈസ് എത്തി. ഓവർ ഓവർ അതിന്റെ മുകളിലേക്ക് നോട്ടം പോവില്ലല്ലേ. ബോൾ എന്താ അതിന്റെ നോട്ടം കഴിഞ്ഞോളെ. ഈ ആക്കണ്ട, അതാ ഒറ്റക്ക് ആക്കട്ടെ, ഈ വെറുപ്പിക്കല്ലേ അതിന്. ഇത് ചെയ്യാൻ നോക്കാലോ. അതാ ബോളിലേക്ക് തന്നെ കേട്ടോ, അതൊന്നാണ് ശബ്ദം. ഇതിൽ ശബ്ദമില്ലല്ലോ. അതെ അതാണ്, എന്നാലും കുറച്ച് കളിക്കും. അങ്ങനെ ഇളകി കളിക്കുമ്പോ കാണുമ്പോ എന്തായാലും പിന്നെ കളിക്കും. കൈയിട്ടൊക്കെ ബോൾ അവിടെ അതിനായിരിക്കില്ലോ, ഓരോ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞോളെ. കൈ കാണാൻ വേണ്ടിട്ട് ബോൾ പുറത്തേക്ക് വരും ചെയ്യല, എല്ലാം തട്ടി കളിക്കും ചെയ്യല. നല്ലൊരു സംഭവം.
ഉള്ളിൽ കൂടെ ഒക്കെ കൈയിടാൻ വേണ്ടിട്ട് സെറ്റാക്കി. അല്ലോ അച്ചടാ നല്ല അടിപൊളിയിലേ കുഞ്ഞ സംഭവ നൈസായില്ലേ. പിന്നെ ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രിയില്ലേ, ഇന്നലെ രാത്രി ഞങ്ങൾ ലാസിന്റെ ഇൻസ്റ്റഗ്രാമില് ലൈവ് വന്നിരുന്നു. ഓക്കെ ലാസി ആ വീടില്ലേ, ലാസി സ്വയം മൊത്തം പൊട്ടിക്കണല്ലോ ഞങ്ങളെ. ലാസി എന്നാ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഇന്നലെ വീട് ഉണ്ടാക്കി കൊടുത്തിന് പൂച്ചക്ക്. സോ അത് ലാസി എന്നെ മൊത്തം ചവിട്ടി പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ കയറൊക്കെ അലമ്പാക്കി ഇപ്പൊ ഞങ്ങള് പെട്ടിലാക്കി വെച്ചു. അത് ലൈവ് ആയിട്ട് ഞാന് അതിലിട്ടിട്ടുണ്ട്, ലൈവ് ആയിട്ട് ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ലാസിക്കുണ്ട്. സോ ലാസിന് ഇൻസ്റ്റാഗ്രാം താഴ്ത്ത് കൊടുക്കുക. എന്റെ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, ഞാൻ ഈ മഞ്ഞക്ക് ടീഷർട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. ഇൻസ്റ്റാഗ്രാം ഐഡിയും ഉണ്ടാവും. അതിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങൾ രണ്ടാളെയും ഫോളോ ചെയ്താൽ മതി. ഓക്കെ അല്ല അവിടെ യുദ്ധം നടന്നുകൊടുക്കുക ഗൈസ്, കാണിച്ചു തരാം. അല്ല എഞ്ചിനീയർ ചെയ്തുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഗൈസ്, മെഷീൻ. ഇളക്കാൻ തീരെ ഇഷ്ടമല്ല സാധന, ഇളക്ക ഇഷ്ടമല്ല സാധന, പിളകുമ്പോഴാ നല്ല ടെററാത്. മാജിക് ആണ് കേറ്റതാക്കണ അതിന്റെ അപ്പുറം കളിക്കുക. ഏറ്റെന്തോ സൈലന്റ് ആയി നിൽക്കുന്നുണ്ട്. മാജിക് ആണെന്ന് പറഞ്ഞു എന്താണെന്ന് കാര്യം എനിക്ക് പറഞ്ഞു തരണം. സിമ്പിൾ ആണ്. നീ ഈ കോഴിമുട്ട കണ്ടോ? ഈ കോഴിമുട്ട ഈ കോഴിമുട്ട കണ്ടോ? കണ്ടില്ലേ? അങ്ങനത്തെ പരിപാടികളൊന്നും. ഈ കോഴിമുട്ടയിലാണ് നമ്മൾ മുഴുവൻ സംഭവം ഉള്ളത്. കാരണം ഈ കോഴിമുട്ട എനിക്കൊരു ഓപ്ഷൻ തരാം. ഇത് കൂടി ഈ കോഴിമുട്ടീന്റെ ഉള്ളിലില്ല. സിമ്പിൾ അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഈ കോഴിമുട്ട. ഇതിനുള്ളിലില്ല ഇതേമാതിരി ഉള്ളിൽ. ഇതിന്റെ ഉള്ളിൽ കൊള്ളാം. ഓവറാക്കി ആ സാധനം എടുത്താൽ തലക്കടിച്ചാൽ കൊല്ലും. മനസ്സിലായില്ല. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യഥാർത്ഥ മാജിക്. ചളി മാജിക് അല്ലേ? ഞാൻ ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിലേക്ക് ഇടും. ഇതിന്റെ ഉള്ളിൽ കൂടെ ഇടും. താണക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് തരും? എന്ത് തരും? ഇടും ഇടും. കാരണം അത് ഭയങ്കര രീതിയിലുള്ള മാജിക് ആണ്. ഇതില്ലേ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ വരും. ഇങ്ങനെ കൊറേ വീട്ടിൽ കണ്ടില്ലേ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വീണേ? പുഴുങ്ങിയതാ. ഇത് പുഴുങ്ങാത്തതാണ്. അവിടെ നമ്മൾ യഥാർത്ഥ മാജിക് വർക്ക് ഇട്ടാൻ പോണേ. അല്ല അമ്മക്ക് അറിയോ എന്ത്? എനിക്ക് അറിയാത്തത് എന്തുണ്ട്? ഇത് കണ്ടിട്ട് പോലുണ്ടാവില്ലേ. ഓക്കെ നമ്മളിത് ചെയ്യാൻ പോണോ? ഓക്കെ ലെറ്റ്സ് ഗോ. നോക്കി നോക്കടി ചെയ്യണത് കൊറട്ടെ നോക്കിക്കോ. പിന്നെ കണ്ടില്ല എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? നോക്ക്. നെറ്റിയാനാവുണ്ട്. എന്തെറ്റി നെറ്റിമേലൊന്നും പറ്റില്ല. കോഴിമുട്ടല്ലേ ഇയാളെ, ഒന്നും പറ്റില്ല. തുറക്ക് നോക്ക് ഇയാളെ നോക്ക്. മുക്ക് കയറിയോ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ മാജിക്? എങ്ങനെയുണ്ടായിരുന്നു? മൊത്തം നഞ്ഞി എല്ലാം പണിയായി. പക്ഷെ വീഡിയോയില് പൊട്ടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടെന്ന് പരീക്ഷ നോക്കിയായിരുന്നു ഞങ്ങൾ. എല്ലാം സക്സസ് ആയിട്ട് ഒക്കെ സക്സസ് ആണ്. മിഷൻ സക്സസ് ഗൈസ്. നമ്മളെ എഗ് നല്ല കെട്ട എഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ സോഫ മൊത്തം എന്താ പറയാ വൃത്തിയാക്കേണ്ടി വരുന്നു. ഇനി ഞാനോടി പോയി സഹായിച്ചു കൊടുക്കട്ടെ. ഇമ്മി അനിയത്തി അവിടെ വൃത്തിയാക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, സോഫ മൊത്തം പണിയായിരുന്നാ തോന്നുന്നത്. അതിന്റെ മുകളിൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഊരാൻ കഴിയും. സോ അതൊക്കെ ഊരിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് അന്ന് സെറ്റാക്കണം. സോ ഇനിയിപ്പോ ഇന്നത്തെ പരിപാടി നടക്കൂല ഗൈസ്, നാളെ കാണാം. ഒക്കെ ടെറർ മോഡിൽ ഇനിയിപ്പോ ഞാൻ അവിടെ ഇരിക്കുക. അവിടെ നിന്ന് ഞാൻ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യും ഗൈസ്. ഓ മൈ ഗോഡ്, ഇവിടെ നിന്ന് ചെയ്യേണ്ടി വരും. നാളെ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യും. ബൈ നാളെ.